ന്യൂസ്ലൈവ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ: വിമാനത്തിൽ കഴിക്കാൻ നൽകിയ ഭക്ഷണത്തിൽ പാമ്പിൻ തല, ഹൃദയം ഉരുകി ഫ്രാൻസിസ് പാപ്പായുടെ ക്ഷമാപണം, വനിതാ പ്രാതിനിധ്യത്തിൽ റെക്കോർഡുമായി ഓസ്ട്രേലിയൻ പാർലമെന്റ്, ചരിത്രം എഴുതാൻ സുൽത്താൻ അൽ നെയ്യാദി, ബഹിരാകാശത്ത് ആറുമാസം ചെലവഴിക്കുന്ന ആദ്യ അറബ് സഞ്ചാരി, മറ്റുള്ളവരുടെ ബാഗേജ് എടുത്ത് കെണിയിൽ പെടരുത്, യാത്രക്കാർക്ക് UAE പബ്ലിക് പ്രോസിക്യൂഷന്റെ മുന്നറിയിപ്പ്, കടലിനടിയിലൂടെ മയക്കുമരുന്ന് കടത്താൻ നാർക്കോ ഡ്രോണുകൾ. വാർത്തകൾ വിശദമായി. യാത്രക്കിടെ വിമാനത്തിൽ കഴിക്കാൻ വാങ്ങിയ ഭക്ഷണത്തിൽ പാമ്പിന്റെ തല കണ്ടെത്തി. തുർക്കി ആസ്ഥാനമായുള്ള എയർലൈൻ കമ്പനിയുടെ വിമാനമാണ് വിവാദത്തിലായിരിക്കുന്നത്. July 21 തുർക്കിയിലെ അങ്കാറയിൽ നിന്നും ജർമ്മനിയിലെ ഡെസൽ ഡോൾഫിലേക്കുള്ള സൺ എക്സ്പ്രസ് വിമാനത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവം. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി സൺ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. വിമാനത്തിലെ ക്യാബിൻ ക്രൂ അംഗങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിലാണ് പാമ്പിന്റെ തല കണ്ടെത്തിയത്. ഭക്ഷണത്തിൽ ഉരുളക്കിഴങ്ങിനും മറ്റു പച്ചക്കറികൾക്കും ഇടയിലായാണ് പാമ്പിന്റെ തല കണ്ടതെന്ന് ക്യാബിൻ ക്രൂ അംഗം പരാതിയിൽ പറയുന്നു. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സംഭവം വിവാദമായതോടെ എയർലൈൻ ഉടൻ തന്നെ പ്രതികരണം നടത്തി. തെറ്റുപറ്റിയതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ഭക്ഷ്യ വിതരണക്കാരുമായുള്ള കരാർ താൽക്കാലികമായി തങ്ങൾ റദ്ദാക്കിയെന്നും എയർലൈൻ അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും സൺ എക്സ്പ്രസ് വിമാന കമ്പനി വ്യക്തമാക്കി. കുഞ്ഞുങ്ങളെ അടക്കിയ കുഴിമാടങ്ങൾക്കരിയിൽ വീൽ ചെയറിലിരുന്ന് നിശബ്ദമായി പ്രാർത്ഥിച്ച് ഫ്രാൻസിസ് പാപ്പ ഹൃദയമുരുകി നടത്തിയ ക്ഷമാപണം കാനഡയിലെ തദ്ദേശീയരെ കണ്ണീർ കടലിലാഴ്ത്തി. കാനഡയിലെ റെസിഡൻഷ്യൽ സ്കൂളിൽ തദ്ദേശവാസികൾ നേരിട്ട അനീതികൾക്ക് മറുപടിയായി ആൽബർട്ടയിലെ മാസ്ക്വാസിസിൽ ആയിരക്കണക്കിന് തദ്ദേശവാസികളെ സാക്ഷിയാക്കിയായിരുന്നു മാർപ്പാപ്പായുടെ ക്ഷമാപണം. മാപ്പപേക്ഷയും വേദനയും രോഷവും ഒക്കെ കലർന്നതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ വാക്കുകൾ. കാനഡയിലെ പശ്ചാത്താപ തീർത്ഥാടനത്തിൽ മാർപ്പാപ്പ നടത്തിയ ആദ്യ പ്രസംഗം വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് വേദിയൊരുക്കിയത്. ആന്റണി അൽബനീസിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ലേബർ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ആദ്യമായി ഇന്ന് രാവിലെ ഫെഡറൽ പാർലമെന്റ് സമ്മേളിച്ചതോടെ അത് ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വൈവിധ്യമേറിയ സഭയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഇന്ന് രാവിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ഇരു സഭകളിലും ഇക്കുറി വനിതകളുടെ പ്രാതിനിധ്യത്തിൽ റെക്കോർഡിട്ടാണ് ഓസ്ട്രേലിയൻ പാർലമെന്റ് ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയത്. ജനപ്രതിനിധി സഭയുടെ 38% സെനറ്റിന്റെ 57% സ്ത്രീ പ്രാതിനിധ്യം. 19 പുതിയ വനിതാ എംപിമാരുൾപ്പെടെ 58 വനിതകളാണ് ലേബർ ഹൌസിലുള്ളത്. അതേസമയം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ നേരിയ ഭൂരിപക്ഷമുള്ള ഓസ്ട്രേലിയയിൽ സഭയ്ക്ക് ഇനിയും ഏറെ മുന്നേറാനുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. UAE ബഹിരാകാശ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർക്കാൻ തയ്യാറെടുത്ത് സുൽത്താൻ അൽ നെയ്യാദി. 2023 നാസ ഒരുക്കുന്ന മിഷനിൽ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ 6 ചെലവഴിക്കാൻ സുൽത്താൻ അൽ നെയ്യാദിയും ഉണ്ടാകും. 2023 സെപ്റ്റംബറിൽ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും സ്പേസ് എക്സ് ക്രൂ വിക്ഷേപിക്കുക. ദൗത്യം വിജയകരമായാൽ ഇത്തരത്തിൽ ദീർഘകാല ദൗത്യത്തിന് അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിലേക്ക് ആളെ അയക്കുന്ന 11 രാജ്യമാകും UAE. ബഹിരാകാശ ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന സുൽത്താൻ അൽ നെയ്യാദിക്ക് UAE രാഷ്ട്രപതി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ആശംസകൾ അറിയിച്ചു. യാത്രക്കിടെ മറ്റുള്ളവർക്ക് സഹായം എന്ന രീതിയിൽ അവരുടെ ബാഗേജ് ഏറ്റെടുക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകി UAE പബ്ലിക് പ്രോസിക്യൂഷൻ. ഇത്തരത്തിൽ ഏറ്റെടുക്കുന്ന ബാഗുകളിൽ ഉള്ള സാധനങ്ങളുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുന്നവർക്കുണ്ടായിരിക്കുമെന്നാണ് ഓർമ്മപ്പെടുത്തൽ. ബാഗിൽ നിരോധിത വസ്തുക്കൾ ഉണ്ടെങ്കിൽ നിയമക്കുരുക്കിൽപ്പെട്ടേക്കാം, യാത്ര തടസ്സപ്പെടും. ഇത്തരം കുഴപ്പങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ബാഗേജ് ഏറ്റെടുക്കാനെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി. പലരും മറ്റുള്ളവരുടെ സഹായ അഭ്യർത്ഥനയിൽ വീണുപോകുന്നവരാണ്. സഹായം എന്ന രീതിയിൽ ഏറ്റെടുക്കുന്ന ബാഗേജുകളുടെ ഉള്ളിൽ എന്താണ് എന്ന് ഏറ്റെടുക്കുന്നവർക്ക് അറിയില്ല. ഇത് യാത്ര പുറപ്പെടുന്ന വിമാനത്താവളത്തിലോ എത്തുന്ന വിമാനത്താവളത്തിലോ കുഴപ്പങ്ങൾക്ക് ഇടയാക്കിയേക്കാമെന്നാണ് മുന്നറിയിപ്പ്. കടലിനടിയിലൂടെ റിമോട്ട് നിയന്ത്രിത ഡ്രോണുകൾ ഉപയോഗിച്ച് ഒരു കുഞ്ഞുപോലും അറിയാതെ മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം സ്പാനിഷ് പോലീസ് അടുത്തിടെ തകർത്തതോടെ ഓസ്ട്രേലിയൻ പോലീസ് കനത്ത ജാഗ്രതയിലാണ്. ലഹരി മരുന്നിന്റെ വലിയ വിപണന കേന്ദ്രങ്ങളിലൊന്നായ ഓസ്ട്രേലിയയിലേക്ക് ഈ രീതിയിൽ മയക്കുമരുന്ന് എത്തുമോ എന്ന ആശങ്കയാണ് പോലീസിനെ വലക്കുന്നത്. ഇത്തരം അണ്ടർവാട്ടർ ഡ്രോണുകളെ തടയാൻ നിലവിലുള്ള നിയമ സംവിധാനങ്ങൾ പര്യാപ്തമല്ലെന്ന് നിയമവിദഗ്ധരും പറയുന്നു. നാർക്കോ ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന കടലിനടിയിലൂടെ സഞ്ചരിക്കുന്ന റിമോട്ട് നിയന്ത്രിത അണ്ടർവാട്ടർ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് സ്പാനിഷ് സംഘം മയക്കുമരുന്ന് കടത്തിയത്.
ഓരോന്നിലും 200 കിലോ വരെ ലഹരിമരുന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കും. ഫ്രഞ്ച് പോലീസുമായി സഹകരിച്ച് 1.5 വർഷത്തോളം നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് സ്പാനിഷ് പോലീസ് സംഘം ഈ നൂതനമായ മയക്കുമരുന്ന് കടത്തിയ രീതി കണ്ടെത്തിയതും അതിനു പിന്നിലെ സംഘത്തെ പിടികൂടിയതും. സി ന്യൂസ് ലൈവിന് വേണ്ടി ജെമി എബ്രഹാം സൈനിങ് ഓഫ്.